നമുക്ക് ക്രിസ്മസിനും ബർത്ത്ഡേക്കുമൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐഡിയകൾ നോക്കാം. 6 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സെൻറ്റിമീറ്റർ നീളവും 1.5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബ്ലാക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേത് നമുക്ക് അത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇഷ്ടമുള്ള കളർ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലൊരു വുളൺ ത്രെഡ് എടുക്കുക, ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇത് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പിന് പകരം നമുക്ക് ഗ്ലൂ ഗണ്ണോ സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത ശേഷം നമുക്കിത് വാളിൽ ഹാങ് ചെയ്തിടാവുന്നതാണ്. അടുത്തതായിട്ട് 5 പീസ് ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഏത് കളർ പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതിനകത്ത് നമുക്ക് 2 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു സർക്കിൾ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 5 സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നും ഇതുപോലെ മടക്കിയെടുക്കുക. 4 എണ്ണം മടക്കിയാൽ മതി, 1 എണ്ണം മടക്കണ്ട. ഇനി 4 സർക്കിളും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്നിന് മുകളിൽ ഒന്നൊന്നായി ഒട്ടിച്ചെടുക്കാം. നാല് സർക്കിൾ ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം 5ാമത്തെ സർക്കിളിന് മുകളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഇതിനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി 6 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബ്ലാക്ക് പേപ്പറാണ് നമുക്ക് വേണ്ടത്. അത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. മുകളിൽ കുറച്ച് സ്ഥലം ആവശ്യമാണ്. അത് നമുക്ക് വുളൺ ത്രെഡിൽ അതിനെ ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടമുള്ള കളറ് ഒരു വുളൺ ത്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ അത് ഓരോന്നായിട്ട് ഇതിൽ ഒട്ടിച്ചെടുക്കാം. മടക്കിന് ഉള്ളിലേക്ക് ഈ വുളൺ ത്രെഡ് കടത്തി വെച്ച ശേഷം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഓരോന്നും ആവർത്തിക്കുക. ക്രിസ്മസിന് വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐഡിയ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ്സായി അറിയിക്കുക. അടുത്തത് 4 സെൻറ്റിമീറ്റർ വീതിയും 5 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. വരച്ചു കഴിഞ്ഞ് നമുക്ക് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം 2 സെൻറ്റിമീറ്റർ നീളവും 1.5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് ആ മറ്റേ ഷേപ്പിന് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക.
ഇതുപോലെ ഇഷ്ടമുള്ള കളർ കുറച്ച് ഉണ്ടാക്കിയ ശേഷം ഒരു വുളൻ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ മൂന്ന് ഐഡിയയെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.